പിന്നെ മൗത്ത് പബ്ലിസിറ്റി കൊടുത്തുന്ന ഒരു സ്ഥാപനം ഒരുപാട് നീണ്ടു നിൽക്കത്തില്ല. തീർച്ചയായിട്ടും അവർ കൊടുക്കുന്ന ആഹാരത്തിന്റെ ഒരു രുചി തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. നമസ്കാരം. യാത്രികന്റെ ലോകത്തിൽ ഇന്ന് കേരള ഹോട്ടലിന്റെ വിശേഷങ്ങളാണ്. കേരള ഹോട്ടലിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഏകദേശം 600,000 അംഗങ്ങളുള്ള ഒരു ഹോട്ടൽ കൂട്ടായ്മ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടായ്മയാണ് കെ എച്ചിൻ്റേത്. അപ്പം കെ എച്ച് ഇപ്പോൾ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ ആക്കുളത്തെ മറ്റൊരു അത്ഭുതമായ ഏഷ്യയിലെ ഏറ്റവും വലിയ മാളായ ലുലു മാളിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കെ എച്ച്. അപ്പോൾ കെ എച്ചിലെ രുചി വിശേഷങ്ങളാണ് യാത്രികൻ്റെ ലോകത്തെ ഈ എപ്പിസോഡിൽ. അപ്പോൾ ഏവർക്കും യാത്രികൻ്റെ ലോകത്തേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ കെ എച്ചിൻ്റെ പഴയ ഒരു ഓലപ്പരയാണ്. 2016 മുതൽ 2022 വരെ കേരള ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത് ഇവിടെയായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം ലുലു മാളിന് ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ കേരള ഹോട്ടൽ ഇപ്പോഴത്തെ നമ്മുടെ കെ എച്ച് സ്ഥിതി ചെയ്യുന്നത്. കെട്ടിലും മട്ടിലും ഒക്കെ ഒരു പുത്തൻ റെസ്റ്റോറൻറ്റിൻ്റെ മാതൃക തന്നെയാണ് കെ എച്ചിൽ. ഇപ്പോൾ കെ എച്ചിലെ മുതലാളി നമ്മുടെ മനോജേട്ടന് ഈ വാഹനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏകദേശം നമ്മൾ കൊതുമ്പ് വള്ളം തൊട്ട് കാളവണ്ടി, കുതിരവണ്ടി, പിന്നെ ഈ രണ്ട് വില്ലീസിൻ്റെ ജീപ്പുകൾ, ഇപ്പം കേരള ഹോട്ടലിൽ സ്ഥിരം വരുന്നവർക്ക് അറിയാം. അപ്പോൾ പുള്ളിയുടെ വാഹന പ്രേമം എന്ന് പറയുന്നത് പ്രസിദ്ധമാണ്. അതിന് ഏറ്റവും പുതിയൊരു ഉദാഹരണം കൂടെ നമ്മുടെ കെ എച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ അടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ സൂപ്പർ സ്റ്റാർ ആയ ആളാണ് ഈ കിടക്കുന്നത്. വിൻറ്റേജ് മോഡലിലുള്ള ഇലക്ട്രിക് കാർ. അപ്പോൾ ഇത് സ്വന്തമാക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചു. ഏകദേശം 1000 പേര് ഈ വണ്ടിക്ക് വേണ്ടി ശ്രമിച്ചു എന്നാണ് എൻ്റെ ഓണർ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നറുക്ക് വീണതും ഒരുപക്ഷെ അയാൾക്ക് കൊടുക്കാൻ തോന്നിയതും നമ്മുടെ മനോജേട്ടനായിരുന്നു. അപ്പോൾ ഇതിലെ ഇൻഡിക്കേറ്ററൊക്കെ ബുള്ളറ്റിൻ്റെയാണ് കേട്ടോ. ഇൻഡിക്കേറ്റർ, അതിൻ്റെ ഹെഡ്ലൈറ്റ് എല്ലാം ബുള്ളറ്റിൻ്റെയാണ്. മിററ് ഓൾമോസ്റ്റ് 100% ഇലക്ട്രിക് വെഹിക്കിളായ ഈ വണ്ടി ഒരുപാട് പേര് മോഹിച്ചിരുന്നു. മോഹവില പലരും കൊടുക്കാൻ നോക്കി. പക്ഷേ പുള്ളി നമ്മുടെ മനോജ് മനോഹരൻ എന്ന നമ്മുടെ കെ എച്ചിൻ്റെ സ്വന്തം മുതലാളിക്കാണ് കൊടുത്തത്. അപ്പോൾ ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത വണ്ടിയാണ്. അപ്പോൾ എനിക്ക് മനോജേട്ടനോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയും വെയിലും ഒന്നും കൊള്ളാതെ ഇവനെ ഒരു നല്ലൊരു ഷെഡ് കെട്ടി കെ എച്ചിൻ്റെ ഫ്രണ്ടിൽ പാർപ്പിക്കണം എന്നുള്ളൊരു ഹമ്പിൾ റിക്വസ്റ്റ് എനിക്കുണ്ട്. കാരണം പലരും ഇപ്പോൾ കെ എച്ച് വരുന്നത് ഇവനെയും കൂടി കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് കെ എച്ചിൻ്റെ ഡൈനിങ് ഏരിയയാണ് കേട്ടോ. ഒരേ സമയം 100+ ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. സമയമിപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് 12 അപ്പം ഇനി അങ്ങോട്ട് തിരക്കാണ്. ആ തിരക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് കെ എച്ചിൻ്റെ ഒരു രീതി. ഒരുപക്ഷെ മറ്റുള്ള ഹോട്ടലിലൊന്നും നമുക്ക് ഈ ഒരു കീഴ്വഴക്കം കാണാൻ പറ്റിയെന്ന് വരല്ലേ. സ്റ്റാഫല്ലേ. അപ്പോൾ ഇനി നമുക്ക് കേരള ഹോട്ടലിൻ്റെ കിച്ചൺ കാഴ്ചകളാണ്. സാധാരണഗതിയിൽ ആരും കിച്ചനകത്തുള്ള പ്രവേശനം അനുവദിക്കുന്നതല്ല. പക്ഷെ എന്തോ മുതലാളിയായിട്ടുള്ളൊരു ബന്ധം കരുതിയാകാം പുള്ളി അകത്ത് കയറി ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനൊക്കെ തന്നു. അപ്പോൾ കിച്ചണിൽ എല്ലാവരും തിരക്കിലാണ്. അപ്പോൾ ഇതാണ് ചട്ടിച്ചോറ്. ചട്ടിച്ചോറ് കുറേയൊക്കെ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. കേരള ഹോട്ടലിൽ ഞാൻ കണ്ട രണ്ട് കാഴ്ചകളൊന്നും അവിടുത്തെ പാചകം ചെയ്യുന്ന കൂടുതലും സ്ത്രീജനങ്ങളാണ്. അവിടെ അടുക്കളയിലെ ഒരു വൃത്തി എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തരുന്ന ആ ഒരു ഭക്ഷണം വളരെ വൃത്തിയോടും വെടുപ്പോടും കൂടി തന്നെയാണ് അവരവിടെ പാചകം ചെയ്യുന്നത് എന്ന് നമുക്ക് അതിനകത്ത് കയറുമ്പോൾ മനസ്സിലാകും. നമസ്കാരം. ഞാനിപ്പോൾ കേരള ഹോട്ടലിൻ്റെ കിച്ചണിലാണ്. അപ്പോൾ ഇവരുടെ രണ്ട് സിഗ്നേച്ചർ രണ്ട് ഡിഷസ് ഉണ്ട്. ഒന്ന് അമ്മയുടെ പുതിച്ചോറ്, പിന്നെ അതുപോലെ തന്നെ കെ എച്ചിൻ്റെ തന്നെ സ്പെഷ്യൽ ചട്ടിച്ചോറ്. അപ്പോൾ ഇത് രണ്ടും പ്രിപ്പയർ ചെയ്യുന്നത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അമ്മയുടെ പുതിച്ചോറ്, അതുപോലെ കെ എച്ചിൻ്റെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ചട്ടിച്ചോറ്. ഓക്കെ. അപ്പോൾ നമ്മുടെ അമ്മയുടെ പുതിച്ചോറ് ആദ്യം വരുന്നത് ഊണ്. ഊണിൻ്റെ കൂടെ കപ്പ വരുന്നുണ്ട്. പിന്നെ ചമ്മന്തി. എന്ത് തോരൻ? എന്താ അത്? ചീരത്തോരൻ. ചീരത്തോരൻ, നാരങ്ങ അച്ചാർ, പിന്നെ മുട്ട പൊരിച്ചത്, മുളക് വറുത്തത്. മുളക് വറുത്തത്. പിന്നെ ഇത് മീൻകറിയൊന്നുമില്ലേ ഇതിൽ? മീൻകറിയും പുളിശ്ശേരി.
നെത്തോലിയുണ്ടല്ലേ. സിഗ്നേച്ചർ ഡിഷായ ചട്ടിച്ചോറ് തയ്യാറാക്കുന്നതിന് എൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം. സാഗർ കോട്ടപ്പുറം, നമ്മുടെ സാഗർ കോട്ടപ്പുറം നമ്മുടെ ചട്ടിച്ചോറ് തയ്യാറാക്കുന്നത്. അപ്പൊ ഇതിൽ സാധാ നോർമൽ ചോറ് തന്നെയാണ് ആദ്യം, നോർമൽ ചോറ് ആദ്യം ഇടുന്നു. ₹180 ചാർജ്. ഇതിൽ എന്താ പറയുക, തോലിയുണ്ട്, തോലി വറുത്തത്, അതുപോലെ ഒരു സിംഗിൾ ഓംലേറ്റ്, കപ്പ, പിന്നെ നാരങ്ങ അച്ചാറുണ്ട്, പിന്നെ കണവ റോസ്റ്റ്, വറ്റൽ മുളക്, പിന്നെ തോരൻ, ചീര തോരനാണ്, പിന്നെ ഇതിൻ്റെ കൂടെ പുളിശ്ശേരി മീൻകറിയുള്ള കൂടെ ഇതിൻ്റെ കൂടെ വരും. അപ്പോൾ ഇത്രയാണ് ₹180, ചട്ടി ഉൾപ്പെടെയാണ് ₹180. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഉണ്ട്. നോൺ വെജ് ആയിട്ട് ഇതിൽ നെത്തോലി വറുത്തതും കണവ റോസ്റ്റ് ഉണ്ട്, പിന്നെ മുട്ട ഓംപ്ലേറ്റ്. കേച്ചിലെ ബിരിയാണി ചെമ്പ് പൊട്ടിച്ചിട്ടുണ്ട്. ബിരിയാണി എന്ന് പറയുമ്പോൾ കേച്ചിലെ വേറൊരു സ്പെഷ്യൽ ബിരിയാണി എന്ന് പറയുന്ന കലം ബിരിയാണിയാണ്. മൺകലത്തിനകത്ത് ബിരിയാണി നിറച്ച് ആവിയിൽ വേവിക്കുന്നതാണ് കലം ബിരിയാണി. കൊഞ്ച് ഒന്ന് പൊക്കാവോ? എന്നാ ഇതാണ് കൊഞ്ച്. കൊഞ്ച് ഫ്രൈ അല്ലേ? അതെന്താ ഏതാ ഏത് മീനാ? കൊഴിയാള. കൊഞ്ച് കൊഴിയാളയായി, അത് ഞാൻ ഉണ്ടല്ലേ. ചേച്ചിയുടെ പേരെന്താ? എത്ര ആളായി ഇവിടെ കേച്ചിൽ? നാല് വർഷമായി. നല്ല രസ്യം മീനച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. 1/2 kilo ₹450. കേച്ചിൽ നിലവിലുള്ളത് ടേക്ക് അവേ കൗണ്ടർ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ കേച്ചിൽ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം വന്ന് ഈ ടേക്ക് അവേ കൗണ്ടറിൽ ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങി ഹാളിൽ പോയിരുന്ന് കഴിക്കുന്ന ഒരു രീതി തികച്ചും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പഴയപോലെ ടേബിൾ സർവീസ് തന്നെയാണ് ഞാനുൾപ്പെടെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തായാലും മനോജേട്ടൻ ഇതിനൊക്കെ ഒരു പരിഹാരം കാണുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ചിൽ സ്പോട്ട് എന്ന് പറയുന്ന കേച്ചിൻ്റെ തന്നെ ജ്യൂസ് കോർണറാണ് ഈ ഫസ്റ്റ് ഫ്ലോറിൽ. ജ്യൂസ്, ഷേക്സ്, അതുപോലെ തന്നെ ഡെസേർട്ട് ഐറ്റംസ് ഇതെല്ലാം മുകളിൽ അവൈലബിളാണ്. എന്തായാലും ഒരുവിധപ്പെട്ട എല്ലാ ജ്യൂസുകളും അവിടെ അവൈലബിൾ ആണെന്നാണ് സ്റ്റാഫ് പറഞ്ഞത്. എന്തായാലും നല്ല ആംബിയൻസ് ആണ് കേച്ചിൻ്റെ ഈ ഒരു ചിൽ സ്പോട്ട്. വർഷം വരെ മുമ്പൊക്കെ പോകുമ്പോൾ ഈ ബൈപ്പാസ് ഇത്രയും വികസനമൊന്നുമില്ല, ലുലുമാളും ബാക്കി ഇതുപോലുള്ള സ്ഥാപനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് ഇതുവഴി പോകുമ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഞാൻ നോക്കുമ്പോൾ ഇതുപോലെ ഹൈവേയുടെ സൈഡിൽ ചെറിയൊരു ഓലക്കുടൽ കണ്ടു. ഇപ്പോൾ കേരള ഹോട്ടൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ അവിടെ കയറിയത്. അപ്പം ഉച്ചഭക്ഷണം കഴിക്കാനായിട്ടാണ് കയറിയത്. പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ വളരെ പ്രത്യേകത തോന്നി, വളരെ രുചികരമായ ഭക്ഷണമായിരുന്നു. മാത്രമല്ല അവിടുത്തെ സ്റ്റാഫുകളുടെ പെരുമാറ്റമാണെങ്കിലും അതിൻ്റെ മുതലാളി മനോജ് മനോഹരൻ പുള്ളിയാണെങ്കിൽ തന്നെയും
വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഇടപെടലുകളും ഒക്കെ കണ്ടപ്പോൾ വളരെ വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. മാത്രമല്ല ആഹാരവും നല്ല ആഹാരമായിരുന്നു. ഊണ മീൻ വിഭവങ്ങളൊക്കെ ഉള്ള നല്ലൊരു ആഹാരമായിരുന്നു. അപ്പോൾ ഞാൻ കരുതി നമ്മളെ പുറമേ നിന്ന് കണ്ട ഒരു കാഴ്ചപ്പാടല്ല, വളരെ വ്യത്യസ്തമായൊരു ഭക്ഷണ അനുഭവമായിരുന്നു. ഞാനതിങ്ങനെ വീട്ടിൽ ചെന്നു വൈഫിനോട് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വരുന്ന സമയത്ത് കേരള ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ചു. അതുപോലെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. പിന്നെ അവർ വന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് ക്രമേണ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ കെ എച്ചിൽ വരികയും ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ട് എന്താ പറയുക, ഒരു മൗത്ത് പബ്ലിസിറ്റി തന്നെ പറയാം. അല്ലാതെ പത്രമാധ്യമങ്ങളിലും ടി വി ചാനലിലും ഒന്നും വന്നല്ല കേരള ഹോട്ടൽ ഇത്രയും ഫേമസായത്. മൗത്ത് പബ്ലിസിറ്റി, ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ ഫുഡിനോടുള്ള ആ ഒരു ഇഷ്ടം ഒക്കെ കണ്ട് കൂടുതൽ പേരിലേക്ക് ഇതിൻ്റെ രുചിവിശേഷങ്ങൾ എത്തിക്കുകയും അങ്ങനെയാണ് ഒരുപാട് പേര് കേരള ഹോട്ടൽ തേടി കേരളത്തിൻ്റെ എല്ലാ ദിക്കിൽ നിന്നും ഒക്കെ വന്നു തുടങ്ങിയത്. അതാണ് സത്യം. അപ്പം അങ്ങനെയാണ് അന്നത്തെ ആ ഒരു കെ എച്ചിൽ നിന്ന് ഈ ഒരു വലിയ പ്രസ്ഥാനത്തിലേക്ക് വരാനുള്ള ഒരു ഞാൻ എത്തിച്ചേരാനുള്ള ഒരു കഥ എന്ന് പറഞ്ഞാൽ. കേരള ഹോട്ടലിലെ രുചിവിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും വ്യത്യസ്തമായ വാർത്തകളും വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.